മസാ. ഒരുപാട് തഫ്സീറുകളുണ്ട്, ഞാൻ പറയാം. ഒക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്, നമ്മുടെ കൈകളിലുള്ളതാണ്. പുറത്താരെയും ചിന്തിക്കരുത്. ഈ വിഷയം കേട്ടിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം, നമ്മൾ തിരുത്തണം, തിരുത്താൻ സന്നദ്ധരാകണം. ഖുർആൻ അപ്പോഴാണ് നമുക്ക് മാർഗദർശനമാവുക. വൈലുൻ സർവനാശം ലികുല്ലി ഹുമസ, എല്ലാ പോരായ്മ കണ്ടെത്തുന്നവർക്കുമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഒരു പരിപാടിയിൽ, ഒരു കൃഷിസ്ഥലത്ത്, ഒരു വീടുണ്ടാക്കുന്നിടത്ത്, ഒരു കച്ചവടം തുടങ്ങുന്നിടത്ത്, ഏതേത് വിഷയങ്ങളുണ്ടോ, ജനങ്ങളെ പിറകിൽ നിന്ന് പോരായ്മ കണ്ടെത്തുന്നവർ. എന്റെ വക ഞാൻ തഫ്സീർ വായിച്ചു എന്ന് നിങ്ങളാരും പറയരുത്. ഞാനതിന് യോഗ്യനുമല്ല, അർഹനും അല്ല. വായിക്കുന്ന തഫ്സീർ ഇമാം റാസി തങ്ങളെ തഫ്സീറാണ്. ജനങ്ങളെ പിന്നിൽ നിന്ന് കുറ്റം കണ്ടെത്തുന്നവർ, ജനങ്ങളെ പിറകിൽ നിന്ന് കുറ്റം കണ്ടെത്തുന്നവർ. ഏതിലാ കുറ്റം കണ്ടെത്താത്തത്? നല്ല ഒരു മൗലിദ് സദസ്സാണെങ്കിലും പിരിഞ്ഞാൽ പറയും മൗലിദൊക്കെ ഉഷാറായി, ചോറല്പം ഒരു കുറവുണ്ടല്ലേ, ഒക്കെ ഉഷാറായി. ആദ്യം നല്ല ഡീസന്റാ പറ, എന്താ മൗലിദിലെ ഒരമണിക്കൂർ നമ്മൾ നല്ലോണം നമ്മളെ കൽബൊക്കെ മദീനയിലേക്ക് പോയി വെറുതെ പറയണം. കൽബൊക്കെ മദീനയിലേക്കൊന്നും പോയില്ല, കൂരാച്ചുണ്ട് ഇട്ടെടുക്കും പോയില്ല, മദീനയിലേക്ക് പോയി. പക്ഷേ ഭക്ഷണം അത്ര ഉഷാറായില്ല, ഒക്കെ പോയി. രണ്ട് മണിക്കൂർ ആ സദസ്സിൽ പങ്കെടുത്തോ സഹോദര, ഒക്കെ പോയി. കല്യാണം വളരെ സെറ്റപ്പാണ്, പക്ഷെ ഒന്ന് രണ്ട് ഫാന് കൂടി വേണ്ടിയിരുന്നു അവിടെ. എന്തിലാ പറയാത്തത്? ആലോചിച്ചു നോക്ക്, എന്തിലാ പറയാത്തത്? ഒരാൾ ഒരു മരച്ചീനി കപ്പ കൃഷി ചെയ്തിരിക്കുകയാണ്. അയാൾ ഉള്ള സ്ഥലത്ത് പാകം പോലെ ചെയ്തതാണ്, നല്ല കൃഷിയാണ്, പക്ഷെ മണ്ണ് കുറച്ച് കുറവുണ്ട്. ഏതിലാ പറയാത്തത്? നല്ല ബിൽഡിംഗ് ഉണ്ടാക്കിയത്, പക്ഷെ അവിടെ ഉണ്ടാക്കിയ ആ പോർച്ച് ശരിയായില്ല. ഒരു വീട് കണ്ടു, നല്ല വീടാട്ടോ, പക്ഷെ മുറ്റം തീരെയില്ല. എന്തിലാ പറയാത്തത്? ഇനിയിപ്പോ പള്ളിനെ വിടുവോ? വിടൂല. ഏതെങ്കിലും സമൂഹത്തിന്റെ ദേവാലയങ്ങളെ വിടുവോ? വിടൂല. ഒന്നിനും വിടൂല. ലികുല്ലി ഹുമസത്തിൻ, ജനങ്ങളെ പിറകിൽ നിന്ന് പോരായ്മ കണ്ടെത്തുന്നവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് എന്തിനാ നമ്മൾ വിടുക? ഇനി ഒരാളൊരു നല്ല വാഹനത്തിൽ വന്നു, അതിനെപ്പറ്റി ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു, നല്ല പുള്ളിങ്ങളെ വാഹനമാണ്, എന്താ അതിന്റെ ഘോരം പറഞ്ഞു. നല്ല 10-50 ലക്ഷത്തിന്റെ വാഹനം, ഇതിനേക്കാൾ നല്ല നമ്മളെ മോട്ടോർ സൈക്കിളാണ്. ദഹിക്കണ്ടേ സഹോദരങ്ങളെ, നമുക്ക് ദഹിക്കണ്ട അപ്പഴല്ലേ അൽഹംദുലില്ലാ അള്ള ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയല്. അതിനാദ്യം മറ്റൊരാൾക്ക് കൊടുത്ത നിയമത്തിൽ നമുക്ക് നന്ദി തോന്നണ്ടേ? അൽഹംദുലില്ലാ, സന്തോഷട്ടോ, നിങ്ങൾക്ക് അള്ളാഹു വലിയ ഭാഗ്യം ചെയ്തു. പോരായ്മ എന്ന് പറയുന്ന വിഷയം മറക്ക, അവിടെ നമ്മിലേക്ക് നമ്മൾ ടോർച്ചടിക്കണം. ആദ്യം നീ പോരായ്മ കണ്ടെത്തേണ്ടത് നിന്റെതാണ്, ഐബാദ്യം നോക്കേണ്ടത് നിന്റെതാണ്. നിന്റെ ഐബ് വിലയിരുത്താൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഐബ് നീ നോക്കിയിട്ട് നിന്നിൽ അതുണ്ടോ എന്ന് നോക്കി തിരുത്തണമെങ്കിൽ തിരുത്താം. മറ്റൊരാളോട് പറയാനാകരുത്, പുച്ഛിക്കാനാകരുത്, തരം താഴ്ത്താനാകരുത്, താറടിക്കാനാകരുത്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി ഇഹ്യാഇൽ പറയുന്നുണ്ട്, മറ്റൊരാളെ ഐബ് നീ നോക്കുന്നുണ്ടോ? നിന്നിൽ ഉണ്ടെങ്കിൽ തിരുത്താനാണെങ്കിൽ പറ്റും, പറയാനാകരുത്. അതിന് പെർമിറ്റില്ല സഹോദര. എന്ത് യോഗ്യതയുള്ളത്? എന്ത് യോഗ്യത നമുക്കുള്ളത്? നിങ്ങൾ നോക്ക്, ഏതെങ്കിലും നല്ല ഒരു മനുഷ്യനെ, നല്ല ഒരു വ്യക്തിയെ വേട്ടയാടാതെ വിടുമോ? രക്ഷപ്പെടും. നല്ലോണം ബുദ്ധി കൊണ്ട് ചിന്തിക്കണം മുഅ്മിനായ മനുഷ്യൻ. ഈമാനുള്ളവൻ നല്ലോണം ചിന്തിച്ചേ പറയാൻ പറ്റൂ. ധൃതിപ്പെട്ടുകൊണ്ടൊരു കാര്യത്തിലും കൈയിടുന്നവനാകൂല. ഹദീസ് ഞാൻ വായിച്ചല്ലോ, വിശദമായി പറയാം. ഇതേ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്ന ഹദീസാണ്. അതുകൊണ്ട് ആയത്ത് മറക്കരുത്, വിഷയം മറക്കരുത്. വൈലുൽ ലികുല്ലി ഹുമസ, ജനങ്ങളെ പിറകിൽ നിന്ന് പോരായ്മ കണ്ടെത്തുന്നവർക്ക് സർവനാശം. ഇനി മക്കൾ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് കൂട്ടിക്കോളൂ, ഭക്ഷണം, നല്ല ഭക്ഷണം.
ആ ഭക്ഷണം കഴിച്ച നമ്മളെ വീട്ടിൽ അതിഥികളൊക്കെ ഹംദ് ചൊല്ലുമ്പോ നമ്മളിങ്ങനെ ചിന്തിക്കുക, എന്തിനാ പോലൊക്കെ ഹംദ് ചൊല്ലുന്നത്? ഇതത്ര ഉഷാറായിട്ടില്ലല്ലോ. ഇവിടെയാ നമ്മൾ പഠിക്കേണ്ട പാഠം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാആബ തഅമൻ ഖത്തു, ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു, താൽപര്യമെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും, വയില്ലാ തറക്കഹു, വേണ്ടെങ്കിൽ തങ്ങൾ വിട്ടേക്കും. നമ്മളോ വിട്ടുകൊടുക്കൂല, കുറ്റമൊട്ട് വിടുകയും ഇല്ല. നമ്മൾ കുറ്റം പറയും ചെയ്യും, ഒക്കെ അകത്താക്കും ചെയ്യും. നമ്മുടെ കുടുംബിനി വിചാരിക്കും രാവിലേക്ക് ഒരു പക്ഷെ ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ല, കാരണം മൂപ്പർക്ക് തീരെ ദഹിച്ചിട്ടില്ല. പിന്നെ വന്നു നോക്കുമ്പോ പാത്രത്തിൽ മുള്ളു എല്ലും മാത്രമല്ല, നിങ്ങളല്ലേ അങ്ങനെ എങ്ങനെ പറഞ്ഞ്. പിന്നെ ഞാനതങ്ങ് തിന്നണ്ടെന്ന് ഞാൻ തിന്നു, പിന്നെന്തിനാ പറഞ്ഞത്? ഓ, പറഞ്ഞപ്പോ ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും നമ്മുടെ പണം കൊണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ടേതല്ലേ, നാ പിന്നെ അതിന് ശുക്രല്ലേ പറയേണ്ടത്? അല്ല, നിങ്ങളെ കാശ് കൊണ്ട് നിങ്ങളെ കുടുംബം ഉണ്ടാക്കിയത് നല്ലതായി സന്തോഷമായി എന്നല്ലേ പറയേണ്ടത്? ഇനിയിപ്പതിൽ ഇത്തിരി പോരായ്മ ഉണ്ടെന്ന് കൂട്ടിക്കോളി ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ, എന്നാ പിന്നെ അത് മറച്ചു വെക്കല്ലേ വേണ്ടത്? അതല്ലേ അവിടെ ഏറ്റവും നല്ല സ്വഭാവം. പക്ഷെ നമ്മൾ പറയും പൊരി ശരിയായിട്ടില്ലട്ടോ, അപ്പൊ പൊരിച്ചതൊക്കെ കംപ്ലീറ്റ് പ്ലേറ്റിൽ ഉണ്ടാവുന്ന കരുതും. വന്നു നോക്കുമ്പോ പൊരി അല്ലാത്തതൊക്കെ ഉണ്ട്, പൊരിച്ചത് തീരല്ല. പൊരിയെ പറഞ്ഞത് ആ പറഞ്ഞ ഫുള്ള് തീർന്നിട്ടുണ്ട്. ഇല്ല ഇല്ല, ഒരിക്കലും ഒരു ഭക്ഷണത്തെയും അവിടുന്ന് ഐബ് പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മൾ മുഅ്മിനെ, നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്, നമ്മുടെ സഹോദരിമാരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ നന്ദി പറയണം, ഖൈർ പറയണം, അവർക്ക് വേണ്ടി സ്തുതി പറയണം. ഉസ്താദെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടല്ലേ, ശരിയാണ്, നിങ്ങൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു തരും, പക്ഷേ ഉണ്ടാക്കിയതിനൊരു നന്ദി ബോധം വേണം. ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾക്കൊരു വസ്ത്രം എടുത്തു കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ സന്തോഷം പറയണം. കുറ്റം കുറവും ഒരു പക്ഷേ കണ്ടെത്തിയെങ്കിലൊന്ന് മറച്ചു വെക്കുക, നല്ലത് ഇനിയും തരും. ആ ഹംദ് അല്ലാഹു തആല കേൾക്കും. നിങ്ങൾ നല്ല സ്വഭാവത്തോടെയാണ് പ്രതികരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് നല്ല മേത്തരം വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ഭർത്താവിന്റെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുക്കും. അതിന് നല്ല ശുക്ര് പറയണം, നല്ല ഹംദ് പറയണം. എവിടെയും എവിടെയും പോരായ്മ കണ്ടെത്തുന്ന മുഖം മാറണം.